ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ കുൽഫി വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പോട്ട് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ മേലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഞാനിതാ ഇതുപോലെ ചെറിയൊരു സിഗ്സാഗ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഡിസൈനോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ താഴെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഈ പോട്ടിൻ്റെ താഴെയായിട്ട് ഒരു പെൻസിലെ ബാക്ക് പോർഷൻ യൂസ് ചെയ്ത് കുറച്ച് വലിയ ഡോട്ട്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ വലിയ ഡോട്ട്സ് ഇട്ടതിന് ശേഷം ദാ ഈ രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിനെ ടോപ്പ് പോർഷൻ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ലേസിൻ്റെ പീസ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ പോട്ടിൻ്റെ എഡ്ജിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വേറൊരു പീസ് ലേസും കൂടെ വെച്ചിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു പീസ് ലേസും കൂടെ ഞാൻ ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ വർക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് ഒരു റിങ് വേണം. നമ്മുടെ പോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ റിങ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബോട്ടിൽ ക്യാപ്പിൻ്റെ താഴെ വരുന്ന റിങ്ങാണ്. ഇതുപോലെ ഒരു ഗ്രീൻ കളർ വുലൻ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ടാസൽസ് ആണ്. ഇവിടെ 4 ടാസൽസ് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടാസൽസ് എങ്ങനെ ചെയ്തെടുക്കാന്നുള്ളത് നേരത്തെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാത്തത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടാസലിലെ സെൻറ്ററിൽ കൊടുക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ലെങ്ത്തിൽ കൊടുക്കുക. കാരണം നമുക്കിത് പോട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഈ റിങ്ങിൻ്റെ 4 സൈഡിൽ ഈ ടാസൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കെട്ടി കൊടുക്കണം. ഇതുപോലെ 4 സൈഡിലും നമ്മുടെ ടാസലിലെ ത്രെഡ് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ റിങ്ങിലേക്ക് 4 ത്രെഡും ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പോട്ട് വെച്ച് കൊടുക്കണം. നമ്മളിതിലേക്ക് പോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ 4 സൈഡിൽ നിന്നുള്ള ത്രെഡും ഇതുപോലെ നീറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഈ ത്രെഡ് വരുന്ന ഭാഗത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ നമ്മുടെ ഈ ടാസലിലെ ത്രെഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബീഡ് ഇട്ട് കൊടുത്തേക്കാണ്. അതിനുശേഷം അതിന് താഴെ കുറച്ച് നമ്മുടെ ടാസൽ ഉണ്ടാക്കിയ ത്രെഡില്ലേ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി ഇതുപോലെ ലൂപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ചെറിയൊരു റിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു പേപ്പർ സ്റ്റിക്കാണ്. നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം പേപ്പർ സ്റ്റിക്ക് തന്നെയാണ്. പേപ്പർ റോൾ ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് തിക്കായിട്ട് എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് വുലൻ ത്രെഡ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ ഈ പേപ്പർ സ്റ്റിക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 എൻഡിലും ലേസിൻ്റെ 2 ചെറിയ പീസൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പോട്ട് കവർ ചെയ്യാനെടുത്ത സെയിം ലേസ് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് 2 എൻഡിലും ഇതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. ഇതുപോലെ 2 എൻഡിലും ഞാൻ ലേസ് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു എൻഡിൽ ഇതുപോലെ ഒരു ടാസലും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ബീഡ്സും കൂടെ ചേർത്തിട്ട് ടാസൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് മനസ്സിലായോ, ഇതിപ്പോൾ നമ്മൾ ചെയ്തെടുത്തത് ഒരു ഫ്ലൂട്ടാണ്. ഇനി ഇത് കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഹാഫ് പേൾ ബീഡ്സ് സ്റ്റിക്കി എന്ന ടൈപ്പ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇത് വെച്ച് നമുക്ക് ഇതിനെ മേലെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയായി ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ പോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിവിടെ വീട്ടിലെ കണ്ണൻ്റെ അടുത്ത് ഹാങ് ചെയ്ത് കൊടുത്തേക്കാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.
ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ട്രൈഡ് പിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലുള്ള എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.